ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, മിദ്രാഷിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായമാണ്. ആകെ 22 വാക്യങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. എന്തുകൊണ്ടാണ് പ്രളയമുണ്ടായത് എന്ന് നമ്മൾ ധ്യാനിക്കുന്നു. എല്ലാം നന്നായി സൃഷ്ടിച്ച ദൈവം വളരെ വേദനയുള്ള ഒരു തീരുമാനമെടുക്കുകയാണ്. ഈ ഭൂമുഖത്തുള്ള എല്ലാ ജീവജാലങ്ങളെയും ഞാൻ നശിപ്പിക്കുവാൻ പോകുന്നു. ഈ രഹസ്യം നോഹയോട് ദൈവം പങ്കുവയ്ക്കുകയാണ്. ഈ അധ്യായത്തിലെ 3-ാം വാക്യത്തിൽ എന്തുകൊണ്ടാണ് പ്രളയമുണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. തിന്മ വർദ്ധിച്ചത് മൂലം, മനുഷ്യർ ദൈവത്തിൽ നിന്ന് അകന്നത് മൂലം മനുഷ്യൻ്റെ പ്രായം 120 വർഷമായി നിജപ്പെടുത്തുന്ന ദൈവം. അതായത്, ഈ ലോകത്ത് തിന്മ വർദ്ധിക്കുന്നത് കൊണ്ട് ദൈവം നൊമ്പരപ്പെടുകയാണ്. 6-ാം വാക്യത്തിൽ നമ്മളിങ്ങനെയാണ് വായിച്ചു കേൾക്കുക: ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതോർത്ത് ദൈവം പരിതപിച്ചു. മനുഷ്യൻ്റെ തിന്മ മൂലം, അവൻ്റെ ചിന്ത മൂലം ദൈവം നൊമ്പരപ്പെടുന്ന വാക്യങ്ങൾ. വീണ്ടും 8-ാം 9-ാം വാക്യങ്ങളിൽ നമ്മളിങ്ങനെയാണ് വായിച്ചു കേൾക്കുന്നത്: നോഹ കർത്താവിൻ്റെ പ്രീതിക്ക് കാരണമായി അവൻ നീതിമാനായിരുന്നു. ദൈവം പറഞ്ഞത് അതേപോലെ അനുസരിച്ച മനുഷ്യൻ, അതുപോലെ പ്രവർത്തിച്ച മനുഷ്യൻ. അപ്പോൾ ആകസ്മികമായി ഉണ്ടായതല്ല പ്രളയം. മനുഷ്യൻ്റെ തിന്മ മൂലം ദൈവം കഠിനമായൊരു തീരുമാനമെടുക്കുകയാണ്. പിന്നീട് 18-ാം വാക്യത്തിൽ ദൈവം പറയുന്നുണ്ട്: നീയുമായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും, നീയും നിൻ്റെ ഭാര്യയും നിൻ്റെ പുത്രന്മാരും അവരുടെ ഭാര്യമാരും ഈ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും, പക്ഷികളും മൃഗങ്ങളും ഇഴജന്തുക്കളും എല്ലാം നിന്നോടൊപ്പം ഗോഫർ മരം കൊണ്ടുള്ള പെട്ടകത്തിൽ കയറണം. ഈ പെട്ടകത്തിൻ്റെ നീളവും വീതിയും അളവുമെല്ലാം കൃത്യമായിട്ട് മോശയുടെ ചെവിയിൽ മന്ത്രിക്കുന്ന ദൈവം. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത്? ഒരു മനുഷ്യൻ മൂലം ലോകത്തിലേക്ക് തിന്മയുണ്ടാകുന്നു. അവൻ്റെ സന്തതി പരമ്പരകളിലൂടെ ഈ ലോകത്ത് തിന്മ പരക്കുന്നു. എന്നിരുന്നാൽ തന്നെയും ഒരു നീതിമാനുണ്ടെങ്കിൽ അവൻ മൂലം അവൻ്റെ കുടുംബവും ലോകം മുഴുവനും തിരിച്ച് ദൈവത്തിങ്കിലേക്ക് വരും. അപ്പോൾ ഇന്നേ ദിവസം നമ്മളോട് തന്നെ ചോദിക്കേണ്ടത് 2 ചോദ്യങ്ങളാണ്: എൻ്റെ ജീവിതം കണ്ട് ദൈവം നൊമ്പരപ്പെടുന്നുണ്ടോ? എന്നെ സൃഷ്ടിച്ചതിൽ ദൈവം വേദനിക്കുന്നുണ്ടോ? ജീവിതത്തിൽ തിന്മകൾ ചെയ്യാതെ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് രക്ഷാകര പദ്ധതിയിൽ നമുക്കും പങ്കുചേരാം. നീതിമാനായി ജീവിക്കുവാനുള്ള ആഹ്വാനമാണ്. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.